2022-ന്റെ പകുതിയിൽ നിന്ന് കത്തിയൊരു മൂന്നാലോ ഹേ മച്ചാമാരെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും സ്കൂളുണ്ട്. ഇപ്പോൾ സമയം 6:30 ആയി. അപ്പോൾ ഇനി നേരെ ഫ്ലാറ്റിൻ്റെ അവിടെ ചെല്ലുക, മാഡത്തിന് എടുക്കുക, നേരെ സ്കൂളിൽ പോവുക. അതാണ് അടുത്ത ആദ്യത്തെ ടാസ്ക്. ദൂരെ സൂര്യണ്ണ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട്. എന്തായാലും പുറത്ത് ചെറിയ തണുപ്പൊക്കെ ഉണ്ട്, ചെറുതല്ല, അത്യാവശ്യം തണുപ്പുണ്ട്. ഇനിയിപ്പം ഇവിടുന്ന് കാര്യം പറയുന്നതിനെക്കാട്ടി നേരെ ഫ്ലാറ്റിൻ്റെ അവിടെ ചെന്നതിന് ശേഷം വീണ്ടും കാണാം. 7:35 സ്കൂൾ കഴിഞ്ഞു, തിരിച്ചെത്തി. ഇപ്പം ഇനി എന്തെങ്കിലും കഴിക്കണം, അതാണ് അടുത്ത ലക്ഷ്യം. എന്തായാലും കഴിച്ചിട്ട് വരാം. അങ്ങനെ മലബാറിൽ കയറി ഫുഡ് കഴിച്ചു, ചേട്ടനുള്ള ഫുഡ് വാങ്ങി. ഇനിയിപ്പം നേരെ റൂമിൽ പോകണം. അതിനിടയിൽ മേഡം മെസ്സേജ് ഇട്ടേക്കുന്നു 10 മണിക്ക് അവരുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് എല്ലാം മേഡത്തിൻ്റെ കൂട്ടുകാർ 401-ലുള്ള ആൾ വരും. ആളിൻ്റെ അടുത്ത് ദെഹ്റാൻ മാളിൽ പോകും. അപ്പോൾ എന്തായാലും 10 മണിയാകുമ്പോഴത്തേക്കും അവരെ എടുക്കാൻ വേണ്ടി പോകാൻ ഇറങ്ങുമ്പോൾ വീണ്ടും കാണാം. സമയം 10 മണിയാകാൻ പോകുന്നു. 9:58 ഞാൻ ഫ്ലാറ്റിൻ്റെ അടുത്ത് എത്തി. തൊട്ടടുത്തുള്ള ഫ്ലാറ്റിലാണ്, 2-ാമത്തെ ഫ്ലാറ്റിലാണ് ആളുള്ളത്. എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, ആള് വരും. അതിനെക്കാട്ടി വിറ്റെന്ന് വെച്ചാൽ അവർക്ക് സ്വന്തമായിട്ട് വണ്ടിയുണ്ട്, വണ്ടി ഓടിക്കാനും അറിയാവുന്ന ടീമാണ്. എൻ്റെ മേഡം വഴിയെ പോണ എല്ലാ വള്ളിക്കേസും എരന്ന് വാങ്ങുന്ന ടീമാണ്. എനിക്കെങ്ങനെയും പണി തരാം എന്നാണ് മേഡത്തിൻ്റെ ലക്ഷ്യം. എന്തായാലും ഇവരെ കൊണ്ടുപോയി ആക്കിയതിന് ശേഷം അവിടെ വെയിറ്റ് ചെയ്യണമെന്നാണ് മെസ്സേജ് ഇട്ടേക്കുന്നത്. എന്തായാലും ആള് വരട്ടെ, അതിനുശേഷം ഇവിടെ നിന്ന് അവരെ എടുത്ത് നേരെ ദെഹ്റാമാൾ ചെന്നതിന് ശേഷം വീണ്ടും. അങ്ങനെ മേഡത്തിൻ്റെ കൂട്ടുകാരെ എടുത്തുകൊണ്ട് ദെഹ്റാമാളിലെത്തി. 5-ാമത്തെ ഗേറ്റിലാണ് കൊണ്ടാക്കിയത്. എന്തായാലും അവരും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, ഒരു 10 മിനിറ്റിനകം കഴിയും എന്നും കൂടെ പറഞ്ഞു. അതുകൊണ്ട് ഒരു സമാധാനം. 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറൊക്കെയാണ് കണക്ക്, എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും ഇവിടെ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. ഈ മാള് ഈ കഴിഞ്ഞ ഇടയ്ക്ക് എന്ന് വെച്ചാൽ 2022-ന്റെ പകുതിയിൽ നിന്ന് കത്തിയായി, ഒരു 3-4 ദിവസം നിന്ന് കത്തിയായി. ഫുള്ള് ദെഹ്റാനിലെ ഏറ്റവും വലിയ ആ മാളും കൂടിയാണ് ദെഹ്റാൻ മാള്. അന്ന് അതേ സമയത്ത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടതെന്ന് വെച്ചാൽ ബസ് ഡ്രൈവർമാരെ ഇവിടെ കൊണ്ടുവന്ന് പോസ്റ്റ് അടിച്ചിരുന്നൊരു മിക്ക സ്ഥലമാണ് എല്ലാവരുടെതും. ആ ടൈമിൽ ഏതാണ്ട് 1-2 മാസത്തോളം ആ ഒരു പോസ്റ്റ് അടിക്കുന്ന പരിപാടി ഇല്ലായിരുന്നു. ബസ് ഡ്രൈവർമാർക്ക് സുഖമായിരുന്നു. ഈ ഒരു മാള് 2-3 മാസത്തേക്ക് അടച്ചിട്ടപ്പോഴത്തേക്കും കുറേ ടീംസ് ഉണ്ട്. ഇവിടുന്ന് സാധനം വാങ്ങിയിട്ട് 2-3 ദിവസം അത് കൊണ്ടുപോയി നോക്കിയിട്ട് വീണ്ടും റിട്ടേൺ. എല്ലാ ദിവസവും വരും, ആഴ്ചയിൽ എല്ലാ ദിവസവും വന്ന് ഏതാണ്ട് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നത് 12 മണി, 1 മണി, 11 മണി, അതേ ടൈം അനുസരിച്ചാണ് പോകുന്നത്. എന്നിട്ട് പിറ്റേ ദിവസം ആ സാധനം റിട്ടേൺ കൊടുത്തു വിടും, അതേ ഡ്രൈവർമാരിൽ തിരിച്ചു കൊടുത്തു വിടും. വീണ്ടും അതേ കണക്ക് തന്നെ പിറ്റേ ദിവസം അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും പോകുന്നു. ഇതേപോലെയുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കുറച്ച് നേരം കൂടെ ഇവിടെ വെയിറ്റ് ചെയ്യണം, അതിനുശേഷം സ്കൂള് കാര്യങ്ങൾ. അപ്പോൾ അതുമായിട്ട് വീണ്ടും കാണാം. അങ്ങനെ ഇപ്പോൾ സമയം 10:55 തിരിച്ച് അവരുടെ ഫ്ലാറ്റിൻ്റെ അവിടെ കൊണ്ടാക്കി. എന്തായാലും 10 മിനിറ്റ് എന്ന് പറഞ്ഞൊരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആളെത്തി. ഇനിയിപ്പോൾ അടുത്ത സ്കൂളാണ്, 11:50 ഇവിടെ വരാൻ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് 7 ആഴ്ചയാണല്ലോ, അതുകൊണ്ട് 1 മണിക്കൂർ നേരത്തെയാണ് പോകാനുള്ളത്. അല്ലെങ്കിൽ 12:30 വന്നാൽ മതിയായിരുന്നു. ഇനി എന്തായാലും ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റൂമിൽ ചെന്ന് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇങ്ങോട്ട് വന്നു. അതിനെക്കാട്ടി ഇവിടെ നിൽക്കുന്നതിന് നല്ലത്. അപ്പോൾ ഇനി എന്തായാലും സ്കൂൾ കഴിഞ്ഞ് തിരിച്ചെത്തിയതിന് ശേഷം വീണ്ടും കാണാം. അങ്ങനെ ഇപ്പോൾ സമയം 12:50 സ്കൂൾ കഴിഞ്ഞു, തിരിച്ചെത്തി. ഇനി ബാഗും സാധനങ്ങളെല്ലാം കൊണ്ട് ചെന്ന് ഡോറിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കണം. എന്നിട്ട് അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, എന്തോ സാധനം തരുമെന്ന് പറഞ്ഞ്. അപ്പോൾ എന്തായാലും ആ സാധനം വാങ്ങി തിരിച്ചിറങ്ങിയതിന് ശേഷം വീണ്ടും. അങ്ങനെ ബാഗും കാര്യങ്ങളെല്ലാം കൊണ്ട് വെച്ചു, അവിടുന്ന് അടുത്ത ബാഗ് കിട്ടി. മാലിക്കിൻ്റെ കൂട്ടുകാരൻ അഹമ്മദ്, അവൻ കരാട്ട കഴിഞ്ഞിട്ടൊരു പള്ളിയുടെ അടുത്ത് അവിടെ ചെല്ലാൻ, ഈ സാധനം അവിടെ ആരും കൊണ്ട് കാത്തിക്കൊണ്ട് ആളിന് കൊടുക്കാൻ. എന്തായാലും ഈ സാധനം കൊണ്ട് കൊടുത്തിട്ട് വരാം. ഇനി അതിനുശേഷം എന്ത് വള്ളിക്കേസ് ഉണ്ടെന്ന് അറിയത്തില്ല. ഇതാണ് മാഡം പറഞ്ഞ പള്ളി. ഇവിടെ ആളുണ്ടായിരുന്നു ഒരു വണ്ടിയിൽ. എൻ്റെ അടുത്ത് മാഡം പറഞ്ഞ 1 മണിയാകുമ്പോഴത്തേക്കും ആളിവിടെ എത്തുമെന്ന്. കറക്റ്റ് 1 മണിക്ക് തന്നെ ആളിവിടെ ഉണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നു, സലാം പറഞ്ഞ് കൈ തന്നു, സാധനം ഞാൻ കൊടുത്തു. ആൾ പോയി, ഞാൻ മാഡത്തിന് ആ വണ്ടിയുടെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. ഇയാൾക്ക് കൊടുത്തു തന്നു, അത് ഓക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നേരെ റൂമിൽ പോവുക, ഫുഡ് കഴിക്കുക. അതിനുശേഷം ഇനി അടുത്ത് എന്താണ് വള്ളിക്കേസ് എന്നറിയത്തില്ല. വള്ളിക്കേസൊന്നും ഇല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങണം. ഇനി നാളെ മറ്റന്നാൾ സ്കൂളില്ലല്ലോ. അപ്പോൾ ഇനി വൈകുന്നേരങ്ങളിൽ എന്തെങ്കിലും വള്ളിക്കേസ് വരാൻ ചാൻസ് ഉണ്ട്, എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ വെള്ളിയും ഇന്ന് വ്യാഴാഴ്ച രാത്രിയും വെള്ളിയാഴ്ച അങ്ങനെയുള്ള ദിവസങ്ങളിലായിരിക്കും കല്യാണങ്ങളൊക്കെ നടക്കുന്നത്. ഇനി എന്തെങ്കിലും വള്ളിക്കേസ് ഉണ്ടോയെന്ന് അറിയത്തില്ല. എന്തായാലും റൂമിലേക്ക് പോയതിന് ശേഷം അടുത്ത വള്ളിക്കേസായിട്ട് വീണ്ടും കാണാം. ഇപ്പോൾ സമയം 2:37 മേഡം മെസ്സേജ് അയച്ചേക്കുന്നു 2:50 ഫ്ലാറ്റിൻ്റെ അവിടെ ചെല്ലാൻ.
എവിടെ പോകാനാണെന്ന് അറിയത്തില്ല. ഫുഡൊക്കെ കഴിച്ചൊന്ന് ഉറങ്ങാന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അത് നടന്നില്ല. എന്തായാലും നേരെ ഫ്ലാറ്റിൻ്റെ അവിടെ ചെന്നിട്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്താണ് വള്ളിക്കേസ് നോക്കട്ടെ, അതിനുശേഷം വീണ്ടും കാണാം. അങ്ങനെ മേഡത്തിൻ്റെ ഗ്രാൻഡ് മദർ ഹൗസിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് അവരുടെ വീട്. ഇവിടെ ഇനി ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഒരു മണിക്കൂർ കഴിയുമ്പം വരുമെന്ന്. ഇവിടെ തൊട്ടടുത്താണ് നമ്മൾ വെള്ളിയാഴ്ച കാണുന്ന ടീംസിൻ്റെയൊക്കെ റൂം. ഈ റോഡിനങ്ങ് അറ്റത്ത്. അപ്പോഴത്തേക്കും മേഡൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും കഴിയുമെന്ന് പറഞ്ഞു. ഞാൻ മിക്കുള്ള സമയത്ത് വണ്ടി ഇവിടെ ഇട്ടിട്ട് നേരെ അവരുടെ റൂമിൽ പോകുമായിരുന്നു. അവരിവിടെ വെളിയിറങ്ങുമ്പോഴത്തേക്കും എന്നെ വിളിക്കുമ്പോഴായിരിക്കും ഞാൻ അവിടെ നിന്ന് വരുന്നത്. അതുകൊണ്ട് അവർ മുൻകൂറായിട്ട് പറഞ്ഞു ഒരു മണിക്കൂർ ആകുമ്പോഴത്തേക്കും കഴിയുമെന്ന്. ഇതുവരെയായിട്ട് ഞാൻ അങ്ങോട്ട് പോയില്ല, ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നു. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് അടുത്ത് എന്താണ് വള്ളിക്കേസെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ സമയം 5 മണി കഴിഞ്ഞു. മേഡത്തിൻ്റെ ഗ്രാൻഡ് മദർ ഹൗസിൽ നിന്ന് നേരെ അവരുടെ മദർ ഹൗസിലേക്ക് തിരിച്ചെത്തി. മദറിനെയും കൊച്ചിനെയും പിള്ളേരെല്ലാണത്തിനെയും ചേട്ടൻ അവിടെ കൊണ്ടുവന്നായിരുന്നു. അവൻ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു കുറച്ച് നേരം. അതിനുശേഷം അവൻ പോയി. അവിടുത്തെ വേറെ പിള്ളേരെയും കണ്ട കൊണ്ട് അവനും പുറത്തേക്ക് പോയി. ഞാൻ വീണ്ടും അവിടെ പോസ്റ്റ് ആയിരുന്നു. ഇപ്പം ഇവിടെ എത്തി. ഇനിയിപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, എന്താണ് അവസ്ഥയെന്നും അറിയത്തില്ല, എങ്ങോട്ടാണ് പോണതെന്നും അറിയത്തില്ല. എന്തായാലും ഇവിടെ റൂമിൽ തന്നെ ഇരിക്കാം. അതിനുശേഷം എന്താണ് വെള്ളിക്കേസം നോക്കിയിട്ട് വീണ്ടും കാണാം. അങ്ങനെ ഇപ്പോൾ സമയം 7:38 ആയി. മേഡമൊന്നും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട് അവരുമ്മാരെ വീട്ടിൽ. ഇപ്പോൾ അവർക്ക് ഫുഡ് വാങ്ങാൻ വേണ്ടി അൽബൈക്കിൽ പോകാൻ പറഞ്ഞേക്കുന്നു. അപ്പോൾ ഇനി നേരെ അൽബൈക്കിൽ ചെന്ന് സാധനം വാങ്ങിയതിന് ശേഷം കാണാം. അങ്ങനെ അൽബൈക്കിൽ നിന്ന് ഫുഡ് വാങ്ങിക്കൊണ്ട് വന്ന് ഒരുപാട് നേരം അവിടെ പോസ്റ്റ് ആയിരുന്നു. ഒരുപാട് നേരം എന്തോ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ കഫീൽ ഇവിടെ ഉണ്ട്, ഇവിടെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ഫുഡകത്തുകൊണ്ട് കൊടുത്തു. ഇനിയിപ്പം അടുത്ത വള്ളിക്കേസൊന്നും ഇല്ല എന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം, റൂമിലേക്ക് തന്നെ ഉണ്ടല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും കാണാം. അങ്ങനെ ഫുഡ് കൊണ്ട് കൊടുത്തതിന് ശേഷം പിന്നെ വേറെ വിളികളോ വള്ളിക്കേസൊന്നും വന്നില്ല. അങ്ങനെ ഒരു നല്ല ദിവസം ഇവിടെ അവസാനിക്കുന്നു. നാളെയും നല്ലൊരു ദിവസം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇറ്റ്സ് മീ ഷംനാ ഷാജി സൈനിങ് ഔട്ട്.